നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റാഗി സൂപ്പ്, അല്ലെങ്കിൽ റാഗി കഞ്ഞി എന്നും പറയാം. ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. മല്ലിയില, അത് ധാരാളം വേണം. ഇഞ്ചി, പച്ചമുളക്, കാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞ, ബീൻസ് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, തക്കാളി ഒരു ടേബിൾ സ്പൂണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരു ടേബിൾ സ്പൂൺ വേണം. അധികം പുളിയില്ലാത്ത മോര്, മോരല്ല, തൈരൊടച്ചതായത്, അധികം പുളിയില്ലാത്ത തൈരൊടച്ചത്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യൂടെ വേണം. ഇതെല്ലാം ഒന്ന് വഴറ്റാൻ നന്നായിട്ട് വെള്ളം വേണം. റാഗിയും വെജിറ്റബിൾസും ഒക്കെ വേവണ്ടേ, അപ്പം നന്നായിട്ട് വെള്ളവും വേണം. വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ചിലപ്പം ഇത് പോരാൻ തോന്നിയാൽ നമുക്ക് കുറച്ചും കൂടെ എടുക്കാം. ഇതുപോലെ ഞാൻ ഒരു ഉരുളി അടുപ്പ് വെച്ച്, ഏത് പാത്രം ആയാലും മതി, ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇടണം. ആദ്യം കാരറ്റ് ഇടാം, അത് നന്നായിട്ട് വേവണമല്ലോ. കാരറ്റും ബീൻസും ഒന്ന് കൂടുതൽ വഴങ്ങണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി, മല്ലിയിലയുടെ കല്ല, വെജിറ്റബിൾസ് ഇടുന്നതുകൊണ്ട് സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇടണം. മഞ്ഞപ്പൊടി, ഉപ്പും, റാഗിക്കൂടെ പാകമുള്ള ഉപ്പ. ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും കൂടി ഇട്ടു. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചാൽ കയ്യെടുക്കാതെ ഇളക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലേ റാഗി കട്ട. ഈ റാഗിപ്പൊടി കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇടാം. ഞങ്ങൾക്ക് വെജിറ്റബിൾസാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ്. റാഗി വെന്തിട്ട് നമുക്ക് മോരൊഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരൊഴിക്കണം. തൈരൊഴിച്ചാൽ പിന്നെ ഒരുപാട് തിളക്കണ്ട. നല്ല സൂപ്പ് റെഡിയായി. കുറുകിപ്പോയി എന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച്, അപ്പം നല്ല തിളച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി.
ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. ഇതേമാതിരി ചെവിട് കട്ടിയുള്ള നല്ല പാത്രത്തിൽ വെക്കണം. അപ്പോൾ ആ സൂപ്പിന് ഇരുന്നൊരു പാകമായി നല്ല ടേസ്റ്റ് വരും. ഇപ്പം നമ്മുടെ സൂപ്പ്, റാഗി സൂപ്പ് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ്.